നമസ്കാരം. പൗരത്വ ഭേദഗതി ബില്ലിലും അതേപോലെ തന്നെ കാർഷിക ബില്ലിലുമൊക്കെ നമ്മൾ സമരങ്ങൾ കണ്ടു, നിരവധി അനവധി ദിവസങ്ങളിലെ സമരങ്ങൾ. ഈ സമരങ്ങൾക്കും ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾക്കുമൊക്കെ പല കാര്യത്തിലും സമാനതകളുണ്ട്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ നാടുകടത്താൻ പോകുന്നു എന്ന തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്, ആ തെറ്റിദ്ധാരണ പുറത്താണ് ചിലരെങ്കിലും ഇറങ്ങിയതെങ്കിൽ ചിലരൊക്കെ വീണു കിട്ടിയ അവസരം മുതലാക്കാം എന്ന് കരുതിയാണ് ആ തെരുവിലേക്ക് ഇറങ്ങിയത്. അതായത് ഓരോ അവസരത്തിലും ഈ രാജ്യത്തിനെ പിന്നോട്ടടിക്കാൻ വേണ്ടി കിട്ടുന്ന ഓരോ അവസരവും വിനിയോഗിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. അവർ ഇത്തരം അവസരങ്ങളൊക്കെ മിസ്സാക്കാറില്ല, ചാടിയിറങ്ങും. എന്നിട്ട് രാജ്യസ്നേഹത്തിൻ്റെ പുറത്താണത്രേ ഈ നാട്ടിലെ പൊതുസ്വത്തുകൾ നശിപ്പിക്കുന്നത്. ഇപ്പോഴും പട്ടാളത്തിൽ സർവീസ് ചെയ്യാൻ, സേവനം ചെയ്യാൻ 4 വർഷം പോരാ, ഞങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണത്രേ കുറേ ആളുകൾ സമരം ചെയ്യുന്നത്, ട്രെയിൻ കത്തിക്കുന്നത്, ബസ് കത്തിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, 17.5 വയസ്സ് മുതൽ 21.5 വയസ്സ് വരെ എന്നാണ് ഇപ്പോൾ ആ പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്, 23 വരെയാക്കി. കാരണം അതും സർക്കാരിൻ്റെ കുറ്റമൊന്നുമല്ല, കഴിഞ്ഞ 2 വർഷം കൊണ്ട് കോവിഡ് ആയതിനാൽ പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടന്നിരുന്നില്ല. അങ്ങനെ 2 വർഷത്തെ ഒരു ഇടവേള വന്നു. അതുകൊണ്ട് മാത്രം ആദ്യത്തെ തവണ 23 ഒന്ന് പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 17.5 മുതൽ 21.5 വയസ്സ് വരെയാണ് എങ്കിൽ, അതായത് ഈ പ്രായത്തിലുള്ളവർക്ക് മാത്രമാണ് ബാധകമാകുന്നതെങ്കിൽ, നിങ്ങൾ കണ്ണു തുറന്ന് കാണുക ആരൊക്കെയാണ് സമരത്തിനിറങ്ങിയിരിക്കുന്നത്, ആരൊക്കെയാണ് ട്രെയിൻ കത്തിക്കുന്നതെന്ന്. 25 വയസ്സുള്ളവൻ, 30 വയസ്സുള്ളവൻ, 35 വയസ്സുള്ളവൻ, അതിനു മുകളിലുള്ളവർ, ഇവർക്ക് എന്താണ് കാര്യം? ഇവർക്ക് ഈ സമരത്തിൽ എന്താണ് കാര്യം? അതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യം. ഇത് ബാധിക്കുന്നത് 17 തൊട്ട് 21.5 വയസ്സ് വരെയുള്ളവരല്ലേ? അവരെ ആരും നിർബന്ധിച്ച് സൈന്യത്തിലേക്ക് എടുക്കുന്നില്ലല്ലോ. അവർക്ക് താല്പര്യമുണ്ടാകാൻ മാത്രം പോയാൽ മതി. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നതാൽ, ഈ 4 വർഷം കൊണ്ട് വളരെ അച്ചടക്കമുള്ള ഒരു ജനതയെ ഇന്ത്യക്ക് കിട്ടുമെന്നതാണ്. പട്ടാളത്തിലാണ് ട്രെയിനിങ് കിട്ടുന്നത്. 17.5 വയസ്സ് മുതൽ ഒരു കൗമാരക്കാരൻ, യുവാവെന്ന് പോലും പറയാറായിട്ടില്ല, ടീനേജാണ്, 30,000 രൂപ മാസം ശമ്പളം കിട്ടുകയാണ്. 21.5 വയസ്സാകുമ്പോഴേക്കും ഇറങ്ങുമ്പോൾ ഏതാനും ലക്ഷങ്ങൾ കൂടി അവന് കിട്ടുകയാണ്. ഒപ്പം അച്ചടക്കമുള്ള ഒരു ജീവിതവും. അങ്ങനെ ട്രെയിനിങ് കിട്ടി ഇറങ്ങിയ ഒരു വ്യക്തി മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ പോവില്ല. ഒരുപക്ഷെ അവൻ മദ്യപിച്ചേക്കാം, അപ്പോഴും അതിനൊരു പരിധിയുണ്ട്. ജീവിതത്തിൽ അച്ചടക്കം പാലിച്ചുകൊണ്ട്, അച്ചടക്കം പഠിച്ചുകൊണ്ട് നല്ലൊരു യുവതയായിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു നല്ല കാര്യത്തിനെതിരെ പോലും സമരം ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് നോക്കുക. 25 വയസ്സുകാരൻ, 30 വയസ്സുകാരൻ, 35 വയസ്സുകാരൻ, 40 വയസ്സുകാരൻ, ഇവർക്കൊക്കെ എന്താണ് കാര്യം ഈ സമരത്തിൽ? അതാണ് ചോദ്യം. രാജ്യസ്നേഹവും പറഞ്ഞുകൊണ്ട് ട്രെയിൻ കത്തിക്കുകയാണ്, രാജ്യസ്നേഹവും പറഞ്ഞുകൊണ്ട് ബസ് കത്തിക്കുകയാണ്, രാജ്യസ്നേഹവും പറഞ്ഞുകൊണ്ട് കടകൾ കത്തിക്കുകയാണ്, കാറുകൾ കത്തിക്കുകയാണ്, വാഹനങ്ങൾ കത്തിക്കുകയാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, ഓ അവരുടെ രാജ്യസ്നേഹം കണ്ടാൽ കേട്ടാലുണ്ടല്ലോ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും, അന്തംകമ്മികൾ അഥവാ കമ്മ്യൂണിസ്റ്റുകാർ. അതിലൊരു മൂത്ത കമ്മി അവരുടെ പഴയകാല ബുദ്ധിജീവിയാണത്രേ. ഇന്ന് പച്ച പുല്ലിൻ്റെ വില പോലുമില്ല ഈ നേതാക്കൾക്ക്. ഇന്ത്യയിൽ ഒരിടത്തും MA ബേബി പറയുന്നു, അതായത് ഈ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയവർ പിന്നീട് വല്ല തീവ്രവാദ പ്രവർത്തനത്തിലേക്കും പോയാൽ അത് രാജ്യദ്രോഹത്തിന് തുല്യമാവില്ലേ എന്ന്. ഹാ, എന്തൊരു സ്നേഹമാണ് അവർക്ക് ഈ രാജ്യത്തിനോടൊന്ന് നോക്കിയേ. ഇവർ തന്നെയാണോ ഇതെല്ലാം പറയുന്നത്? ഇടതുപക്ഷം തന്നെയാണോ ഇതെല്ലാം പറയുന്നത്? ഇവരേത് രാജ്യത്തെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്? ചൈനയാണോ? ചൈനയാവാൻ സാധ്യതയുണ്ട്, കാരണം പറഞ്ഞത് ഇടതുപക്ഷമാണല്ലോ. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പരിശീലനം കിട്ടി ഇറങ്ങി വന്നവൻ പിന്നെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോയാലോ എന്നാണ് ഇടതുപക്ഷക്കാരൻ്റെ സംശയം. നിങ്ങളുടെ രാജ്യസ്നേഹം കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോകുന്നു കേട്ടോ സഖാക്കളെ. ഇതൊന്നുമല്ല കാര്യം, എന്താണ് കാര്യം എന്നറിയാമോ? ഈ പാർട്ടിക്ക് SFI മുതൽ SFY, DYFI, പിന്നെ CPM, ഇങ്ങനെയാണല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് CIT എന്നുണ്ട്. കൊടിപിടിക്കാനും കല്ലെറിയാനും പോലീസിനെ തല്ലാനുമൊക്കെ ആള് വേണം, ചെറിയ പിള്ളേർ വേണം. കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടു ചോറ് വാരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രായത്തിലുള്ള കുട്ടികളെ കിട്ടണം. കിട്ടില്ലല്ലോ ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലായാൽ. കാരണം 17.5 വയസ്സ് മുതൽ അവൻ ചിട്ടയായുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാവുകയാണ്. പിന്നീട് 21.5 വയസ്സിൽ ഇറങ്ങുന്നവൻ സ്വാഭാവികമായും പക്വമതിയായ ഒരു യുവാവായിട്ടായിരിക്കും ഇറങ്ങുന്നത്. അവനെ ഇതേപോലുള്ള വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ കൊടി പിടിക്കാൻ കിട്ടില്ല.
നേതാക്കൾ പറയുമ്പോൾ ആരെയെങ്കിലും കല്ലെറിയാൻ പോവില്ല, തല്ലാനും കൊല്ലാനും പോവില്ല, മദ്യത്തിനും മയക്ക് മരുന്നിനും അടിമയാവില്ല. അപ്പോൾ CPM പോലുള്ള ഈർക്കിലി പാർട്ടികൾ ഇവിടെ ഇല്ലാതായി പോവില്ലേ? അതാണ്, അതുമാത്രമാണ് ഇവരുടെയൊക്കെ ആശങ്ക, അല്ലാതെ യാതൊരു രാജ്യസ്നേഹവുമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.